പൈതൃക നഗരമായ തലശ്ശേരിയിലൂടെ വഴിയാത്ര നടത്തണമെങ്കിൽ കുറച്ചൊന്നുമല്ല പാട്. ഒരുപക്ഷെ നടപ്പാതയില്ലാത്ത കേരളത്തിലെ ഏക നഗരം തലശ്ശേരി മാത്രമായിരിക്കും. അങ്ങിങ്ങായി റോഡ് വികസനം നടന്നിട്ടുണ്ടെങ്കിലും പലയിടങ്ങളിലും ഓവുചാൽ നിർമ്മിക്കാൻ മറന്നു. ഇനി നിർമ്മിച്ചതാകട്ടെ, അതിന് കോൺക്രീറ്റ് സ്ലാബ് വാർത്ത് മൂടിയിടാനും മറന്നു. തലശ്ശേരി സ്റ്റേഡിയം മുതൽ വീനസ് കോർണർ വരെ ഒന്ന് നടന്നു നോക്കിയാലറിയാം അതിൻ്റെ ഭീകരത. കാൽനടയായി ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നതിന് മുൻപ് നിങ്ങൾ ചീറിപ്പാഞ്ഞു വരുന്ന ഏതെങ്കിലും വാഹനമിടിച്ച് കൊല്ലപ്പെട്ടേക്കാം. തലശ്ശേരി ട്രഷറി മുതൽ കോടതി വരെ അതിഭീകരമാണ് കാര്യങ്ങൾ. നടപ്പാതയുടെ സ്ലാബുകൾ മുഴുവൻ തകർന്നിട്ടുണ്ട്. കണ്ണൂർ തലശ്ശേരി ദേശീയപാതയാണിത്. ഇതിലൂടെ ശരവേഗത്തിലാണ് വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു പോകുന്നത്. അതുകൊണ്ട് റോഡിലിറങ്ങി നടക്കാൻ കഴിയില്ല. നടന്നാൽ വാഹനമിടിക്കുമെന്ന കാര്യം ഉറപ്പാണ്. ജില്ലാ കോടതിയിലേക്ക് പോകേണ്ടത് ഇതിലൂടെയാണ്. തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് ഭാഗത്തു നിന്നും കോടതിയിലേക്ക് എത്തുന്നതിന് മുൻപ് കടൽ തീരം ഭാഗത്ത് റോഡിന് അല്പം വീതിയുണ്ടെങ്കിലും IMA ഓഫീസിന് എതിർവശത്ത് ചരക്ക് ലോറികൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ രാപ്പകൽ നിർത്തിയിടുന്നത് വഴിയാത്രക്കാർക്ക് തടസ്സമാവുകയാണ്. ദിവസങ്ങളോളം നിർത്തിയിടുന്ന വാഹനങ്ങൾ മറികടന്ന് വേണം വീണ്ടും പ്രയാണം ആരംഭിക്കാൻ. തലശ്ശേരി ജില്ലാ കോടതിക്ക് മുൻവശം ഫുട്പാത്ത് ഉണ്ടെങ്കിലും തണൽ മരം മുറിച്ചു നീക്കിയതിന്റെ അവശിഷ്ടങ്ങൾ അവിടെ മുറിച്ചു കൂട്ടിയതിനാൽ വീണ്ടും നടപ്പാത ഉപേക്ഷിച്ച് വഴിയാത്രികർക്ക് റോഡിലിറങ്ങേണ്ടതായി വരുന്നു. കോടതി വളവെന്നാൽ തലശ്ശേരി മേഖലയിലെ ഏറ്റവും അപകട സാധ്യതയുള്ള വളവുകളിലൊന്നാണ്. ഇവിടെ വാഹനാപകടത്തിൽ നിരവധി ആളുകൾ നേരത്തെ മരണമടഞ്ഞിട്ടുണ്ട്. ഇതിനുശേഷം BEd സെന്ററിന് മുൻപിലൂടെ പോകുന്ന റോഡാണ് ഏറ്റവും അപകടകരമായിട്ടുള്ളത്. ഇവിടെ നടന്നു പോകാൻ സ്ഥലം തന്നെ കഷ്ടിയാണ്. അത്ര വീതി കുറവാണ് ഇവിടെ റോഡുകൾക്ക്. ചിലയിടങ്ങളിൽ വഴിയോരത്ത് കാടുകയറിയിരിക്കുന്നു. കുറച്ചുകൂടി മുൻപോട്ട് പോയാൽ ചിലയിടങ്ങളിൽ ഓവുചാലയെ കാണാനില്ല. ഉള്ളയിടങ്ങളിലാകട്ടെ ഇവ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുകയാണ്. കോർണർ വയൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന് മുൻപിലെത്തുമ്പോൾ ഇതുതന്നെയാണ് അവസ്ഥ. ഇവിടെ നിന്നും തലശ്ശേരി സഹകരണ ആശുപത്രി വരെ തിരക്കേറിയ സ്ഥലങ്ങളിൽ ഒന്നാണ്. പിന്നീട് കൊടുവള്ളി പാലത്തിന് മുകളിലൂടെ നടന്നുകയറി മറുകരയെത്താൻ അപകടകരമായ സാഹചര്യത്തിലൂടെ വേണം സഞ്ചരിക്കാൻ. തലശ്ശേരി നഗരത്തിലെ ഹൃദയഭാഗങ്ങളിലും ഇതുതന്നെയാണ് അവസ്ഥ. മണവാട്ടി ജംഗ്ഷനിലെ സ്ലാബുകൾ പൊട്ടിത്തകർന്നിട്ട് കാലമേറെയായി. ഇവിടെ നിന്നും മഞ്ഞോടി ഭാഗത്തേക്ക് പോകുന്ന റോഡിന്റെ അവസ്ഥ പ്രാകൃതമാണ്. കഴിഞ്ഞ നൂറ്റാണ്ടിൽ കുതിരവണ്ടികൾക്ക് പോകുന്നതിനായി ബ്രിട്ടീഷുകാർ നിർമ്മിച്ച റോഡ് അതേപടി നിർത്തിയിരിക്കുകയാണ്. ഇതിലൂടെയാണ് നൂറുകണക്കിന് വാഹനങ്ങൾ തട്ടിയും മുട്ടിയും ഇഴഞ്ഞും സഞ്ചരിക്കുന്നത്. ഇതിലൂടെ കാൽനടയാത്ര അങ്ങേയറ്റം സാഹസികമാണ്. വാഹനയാത്രയ്ക്ക് പോലും സൗകര്യമില്ലാത്ത സ്ഥലങ്ങളിലൂടെ എങ്ങനെ നടന്നു പോകുമെന്നാണ് കാൽനടയാത്രക്കാർ ചോദിക്കുന്നത്. ദുരന്തങ്ങൾ ഏറെ കണ്ടിട്ടുണ്ട് തലശ്ശേരി. ടേബിൾ ഗേറ്റിലെ റെയിൽ ട്രാക്കിൽ വെടിക്കെട്ട് കാണാനിരുന്നവർ ട്രെയിൻ കയറി മരിച്ചതുമുതൽ ഒട്ടനവധി ദുരന്തങ്ങളും മനുഷ്യനിർമ്മിത രാഷ്ട്രീയ കൊലകൾക്കും ഈ നഗരം ദൃക്സാക്ഷിയായിട്ടുണ്ട്. നഗരവൽക്കരണം പാതി വഴിയിൽ നിലച്ചുപോയ അവസ്ഥയാണ് തലശ്ശേരിക്കുള്ളത്. ചിലയിടങ്ങളിൽ റോഡ് കയറിയുള്ള വൻകിട കെട്ടിടങ്ങളും ഫ്ളാറ്റുകളും ഉയർന്നു വന്നതല്ലാതെ നടന്നു പോകാൻ കൂടി കഴിയാത്ത ഇരുണ്ട മൂലകൾ ഒരുപാടുണ്ട് ഇവിടെ. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ malayalam.samayam.com സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സമയം മലയാളം ഫ്രം ടൈംസ് ഇന്റർനെറ്റ്.